പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ട് പുത്രന്മാരുടെ കഥയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒന്നാമത്തെ അടുത്ത് വന്നിട്ട് പിതാവ് പറയുകയാണ്, മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് പോകാനായിട്ട് പറയുമ്പോൾ അവൻ പറയും ഞാൻ പൊക്കോളാം എന്ന് പറയുന്നു, പക്ഷേ പിന്നീട് പോകുന്നില്ല. രണ്ടാമത്തെ അടുത്ത് വന്നിട്ട് ഇതുപോലെ തന്നെ പിതാവ് പറയുന്നു, മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് പോവുക എന്ന് പറയുമ്പോൾ അവൻ പറയുന്നു എനിക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നു, പക്ഷേ അല്പസമയത്തിന് ശേഷം അവൻ പോകുന്നു. ഈ രണ്ട് പുത്രന്മാരുടെ കഥ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഇതിൽ ഏത് പുത്രന്റെ ജീവിതമാണ് ഞാൻ അനുകരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈശോ നമ്മളോട് പറയും ഈ രണ്ട് പുത്രന്മാരുടെയും കഥ നീ അനുകരിക്കരുത് എന്നുള്ളതാണ്. അതായത് പോകാമെന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കരുത്, പോകില്ല എന്ന് പറഞ്ഞിട്ട് പോകുകയും അരുത്. മറിച്ച് ദൈവം നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതിന് യെസ് പറഞ്ഞിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ട് പുത്രന്മാരും ഇത് ചെയ്തില്ല. ഒരാള് യെസ് എന്ന് പറഞ്ഞു, പക്ഷെ അവൻ ചെയ്തില്ല. രണ്ടാമത്തെ ആള് നോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ചെയ്യുന്നത്. ശിശു നമ്മോട് പറയുകയാണ് ദൈവം നിന്നോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് യെസ് പറഞ്ഞിട്ട് ഉടനടി അത് ചെയ്യാനായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് ദൈവഹിതം. അങ്ങനെ ചെയ്തവരാണ് പിതാവായ ദൈവത്തിന്റെ പ്രിയപുത്രരായിട്ട് മാറുന്നത്. ഈശോയുടെ ജീവിതത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോയെ പ്രിയപുത്രൻ എന്ന് പിതാവ് വിശേഷിപ്പിക്കുന്നുമുണ്ട്. ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ ആവശ്യങ്ങൾക്ക്, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നവയ്ക്ക് യെസ് പറഞ്ഞിട്ട് ഉടനടി അക്കാര്യം ചെയ്യാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.